ബെന്യാമിൻ ചാടിൻ്റെ എഴുത്തിലും ബ്ലെസാറിൻ്റെ സ്ക്രിപ്റ്റിലും ഒക്കെ അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഇതാണെന്ന് അപ്പോൾ ബ്ലെസാറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഷർട്ടുണ്ട് ഒരു ബ്ലൂ ഷർട്ട് അത് പർട്ടിക്കുലറായിട്ട് എൻ്റെ ക്യാരക്ടർ ഇന്ന സീനിൽ ബ്ലൂ ഷർട്ടിൽ ഇങ്ങനത്തെ ചെക്കാണ് ഇടുന്നത് എന്ന് പുള്ളിയുടെ മൈൻഡിലുണ്ടായിരുന്നു അതേ സമയത്ത് ഇത്തരം സാറിന് കൃത്യമായ ധാരണ ഉള്ളപ്പോൾ തന്നെ മറു സൈഡിൽ ഒക്കേറെ നമുക്ക് ഫ്രീഡോം തരും അതായത് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ നിങ്ങൾ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു നജീബുണ്ട് അത് ആ ഫ്രീഡോം ആ സ്പേസും നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ റെഫറൻസ് എടുക്കുക എന്ന് പറയുന്നത് അന്ന് ആ കാലത്തിൻ്റെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട് പഴയ സ്റ്റുഡിയോസിൽ പോയിട്ട് ഫോട്ടോസ് കുറച്ചൊക്കെ വെഡിങ് വീഡിയോസ് എല്ലാം ഉള്ളു എന്നാലും അതെന്തെല്ലാമാണോ എവിടെന്നെല്ലാം ആണോ സാറ് തന്നെ ഒരുപാട് പഴയ ആൾക്കാരെ കണക്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഏതെല്ലാം നാടുകളുമായിട്ട് കണ് നമ്മൾ കാണിക്കുന്നത് അതുമായിട്ടുള്ള ആളുകളെ പലരെയും കണക്ട് ചെയ്തു തന്നു പിന്നെ പുറത്ത് വിദേശത്ത് ജോലി ചെയ്ത മീഡിയയിലെ ആളുകളില്ലേ ആ കാലത്ത് അവരെ ഒരു മൂസക്കായിന്നൊക്കെ പറ്റി മുപ്പത് വർഷത്തോളം അവിടെ വർക്ക് ചെയ്ത ആളെ നേരിട്ട് കൊണ്ടുവന്ന് അവരുടെ ഒക്കെ ചെയ്തിട്ടുന്ന് അവർ കണ്ടിട്ടുള്ളതോ എല്ലാം പറഞ്ഞു തന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെഫറൻസ് പരിപാടികളും കോസ്റ്റ്യൂം പോസ്റ്റ്യൂം എന്നുള്ള ധാരണയും പിന്നെ ഒരുപാട് വരച്ച് 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 നമ്മൾ സ്കെച്ച് ചെയ്ത് കണ്ട് സാറിന് ബോധ്യപ്പെട്ട് അതെല്ലാവർക്കും ഒക്കെ ആയി അങ്ങനെയാണ് ക്യാരക്ടർ ഇതിലൊരു കൺവിൻസിങ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളൊരു ഡ്രസ്സ് റെഫറൻസ് ഒക്കെ എടുത്ത് ചെയ്ത് കഴിയുന്നു എന്നിട്ട് ഇതില മുന്നിൽ കൊണ്ടുപോകുന്നു സോ ആ മൊമെൻ്റിൽ ഇപ്പം ഒന്നെങ്കിൽ ആ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം സോ ഈ രണ്ട് സമയത്തുള്ളൊരു സംഭവം എങ്ങനെയായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും കഴിഞ്ഞ സാർ അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയി ഒന്നിനോടും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സർ തുറന്ന് അത് അത് വഴക്കുക എന്നല്ല സാർ പ്രകടിപ്പിക്കുക അത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരു രീതിയിലും കോംപ്രമൈസ് എന്ന് പറയുന്ന കാര്യം സാറ് ചെയ്യത്തില്ല ഞാൻ പഠിച്ചതും അതാണ് എനിക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഉപദേശവും അതാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് സിനിമയിൽ എന്നുള്ളത് അതൊന്നിനും സത്യത്തിൽ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അതായത് എൻ്റെ സിനിമ കഴിഞ്ഞിട്ട് സാറിനെ കാണുമ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അടുത്ത പരിപാടി ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യണം എന്നുള്ളതാണ് കോസ്റ്റ്യൂമിലായാലും ആർട്ടിലായാലും മേക്കപ്പിലായാലും ഒക്കെ സാറിൻ്റെ ഒരു പിന്നെ ഒരു മനുഷ്യൻ ഇത്രയും വർഷം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ട് അതിൽ കോംപ്രമൈസ് ചെയ്യാനാണെങ്കിൽ പിന്നെ നിൽക്കത്തില്ലല്ലോ അപ്പോൾ സാറിന് ഒരു ഷർട്ട് അല്ല ഒരു മുണ്ട് എന്തു ആവട്ടെ ഒരു ചെരുപ്പ് അത് അതിലോട്ട് മാത്രമല്ലോ നമ്മൾ നോക്കുന്നത് ഒരു ചെരുപ്പ് ഒരു ഷർട്ട് ഒരു മുണ്ടല്ലെങ്കിൽ സാറിന് അതിൻ്റെ പുറകിലത്തെ ഇമോഷൻ കൂടെ അറിയാം ഇതെന്തിന് വാങ്ങി ഇത് എവിടെ വാങ്ങി ഇതൊന്നും ചിലപ്പോൾ സിനിമയിൽ ഉണ്ടാവില്ല പക്ഷെ സാറ് ക്യാരക്ടറിൻ്റെ മൈൻഡ് വെച്ചിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറയുക അല്ലാതെ ഒരു ഡിസൈനർ ആയിട്ടല്ല നജീബോ സൈനുവോ ആരെങ്കിലും അവരിടുന്ന ഈ കളറിന്റെ പുറകിൽ എന്തുകൊണ്ടായിരിക്കും അവരെ കളർ സെലക്ട് ചെയ്തത് അങ്ങനെ ചിന്തിക്കാൻ പറയും ഇപ്പോൾ ഒരു വെയിലടിച്ചു നമ്മുടെ ഡ്രസ്സ് മങ്ങി എവിടെ നിന്നപ്പോഴാണ് വെയിലടിച്ചേ എന്തോ എങ്ങനെയൊക്കെ വെയിലടിച്ചു മരുഭൂമിയിൽ എങ്ങനെയല്ല ആ കാലാവസ്ഥകളൊരു ഒരു ഒരു കോസ്റ്റ്യൂം അതായത് ഒരു മെറ്റീരിയലിനെ ബാധിക്കുന്നത് അങ്ങനത്തെ കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് പഠിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റി അങ്ങനെയാണ് നിസ്സാറിൻ്റെ ഒരു രീതി ഇപ്പം ഈ സിനിമയിലൊരു പോസ്റ്റർ ആണെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ട് അതായത് മൂന്ന് നജീബ് നജീബിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട് ശരീരത്തിൽ വന്ന് മാറ്റി അറ്റ് ദ സെയിം ടൈം ആ ഷർട്ടിൽ വന്ന് മാറ്റമുണ്ട് ഒരേ ഷർട്ടാണ് ആ മൂന്ന് കാലഘട്ടത്തിൽ ആ ഷർട്ട് മാറി മാറി വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് സിനിമയിൽ അത് കാലങ്ങളെടുത്ത് മാറുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിന് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു തയ്യാറെടുപ്പും സാധനങ്ങളും ആ ഷർട്ട് തന്നെ തയ്യാറെടുപ്പൊക്കെ മാറ്റേപ്പൊക്കെ അതാണ് ഈ ആടുജീവിതത്തിൽ നമ്മളെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ്യൂം ചേഞ്ചുകൾ എന്നല്ല പറയാൻ പറ്റുന്നത് നമ്മൾ ഒരു സിനിമ പോകും എന്തോരം ഭംഗിയുള്ള കോസ്റ്റ്യൂമല്ല എത്ര ചേഞ്ച് എത്ര ക്രൗഡ് അതിൽ നിന്ന് ഉപരിയായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ അവർക്ക് ഒന്നോ രണ്ടോ കോസ്റ്റ്യൂംസ് വരുന്നു ഒരു പോയിന്റ് മുതൽ അതിലുണ്ടാവുന്ന മാറ്റമാണ് ഞങ്ങളെ സംബന്ധിച്ച് ചലഞ്ചിങ്ങും എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും എല്ലാമായിരുന്നത് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഈ പോസ്റ്ററിൻ്റെ കാര്യമായാലും ഇനിയൊരു വേറെ ഒന്ന് രണ്ട് പരിപാടിയും കൂടെ ഉണ്ട് അത് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡ്രസ്സിൽ നജീബിന് വരുന്ന മാറ്റങ്ങൾ പോലെ കാലാവസ്ഥകൾ ഈ കോസ്റ്റ്യൂമിനെ എല്ലാത്തിലെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു മണ്ണ് വീണത് ഒരു പൊടി വീണത് അതിലൊരു കറ വീണത് അത് കാലം മാറുമ്പം നമ്മുടെ കാലാവസ്ഥ മാറുമ്പം അതിൽ മാറ്റങ്ങൾ കളറിലും എല്ലാത്തിലും മാറിക്കൊണ്ടിരിക്കും കീറലുകൾ കാറ്റടിച്ച് കീറുന്നത് പല രീതിയിൽ കീറുന്നത് ഒരു ഷൂ പോലും നമ്മൾ സാധാരണ ഇവിടെ ഇട ഇട്ടിട്ട് തേയുന്ന മാതിരി ആയിരിക്കത്തില്ല മണലിൽ മരുഭൂമിയിൽ തേയുന്നത് അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽ ഇല്ലേ അതാണ് എനിക്ക് ആട് ആടുജീവിതത്തിൻ്റെ കോസ്റ്റ്യൂമിൽ ഏറ്റവും കൂടുതൽ ഒരു തുണി കെട്ടുന്നത് പോലും കാറ്റിൽ നിന്നും പൊടിയിൽ നിന്നും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നജീബ് എങ്ങനെയായിരിക്കാം അയാളുടെ കയ്യിലുള്ള ക്ലോത്തുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എങ്ങനെയായിരിക്കും ആകെ പാടെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് പുള്ളി യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ